ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസിൻ്റെ കുടയില്ലാത്തവർ എന്ന മലയാളം പാഠഭാഗത്തേക്ക് വീണ്ടും സ്വാഗതം ഒ എൻ വി മനോഹരമായ കുടയില്ലാത്തവർ എന്ന കവിത നമ്മളിപ്പോൾ ഏറെക്കുറെ കാണാതെ ചെന്നെ ചൊല്ലാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കൂട്ടായിട്ടും ഒറ്റക്കൊക്കെ ക്ലാസ്സിൽ വെച്ചും വീട്ടിൽ വെച്ചും ഈ കവിത ചൊല്ലി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലേ അവസാനം നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഈ കവിതയിലെ പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും കണ്ടെത്താനും അതുപോലെ തന്നെ പുതിയ ഈണം കണ്ടെത്തി ചൊല്ലാനും വേണ്ടിയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ പുതിയ ഈണത്തിൽ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു നമ്മൾ വ്യത്യസ്ത ഈണങ്ങൾ ഇതിൽ കേൾക്കുകയും ചെയ്തിരുന്നു ഒക്കെ നമ്മൾ ഒരു പുതിയ ഒരു ഈണത്തിൽ ഒരിക്കൽ കൂടി ഈ കവിത ഒന്ന് കേട്ടു നോക്കിയാലോ ഓക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു കൊച്ചുകുട്ടി പാടുന്ന താളം പിടിച്ച് പാടുന്ന രസകരമായ ഒരു ഇണം നിങ്ങളും കൂടെ തെച്ചൊല്ലോ കേട്ടോ ഓക്കെ ഇനി ബാക്കി നമുക്ക് ചൊല്ലി പൂർത്തിയാക്കിയാലോ ഓർത്തുപോകുന്നു ഞാൻ എന്റെ ബാല്യം എന്ന് വരെ കുട്ടി പാട്ടുള്ളത് ഒരു വാഴയില വെട്ടി തലയിൽ വെച്ച് ചെറുസൈറ്റും ബുക്കും തന്മാർ നനഞ്ഞു ഭൂമി അനിയനല്ലാത്തോരനിയും നനയാതെന്നോ തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചൂപങ്ങൾ കുടയില്ലാത്തോളേനെ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു കൊച്ചൂപങ്ങൾ കുതിരുന്നു ഞാൻ ആ മഴയിലല്ലു പെങ്കൾ തൻ സ്നേഹ വായ്പിൽ കൂട്ടുകാർ മനോഹരമായിട്ടുണ്ട് ആ കുട്ടി ചൊല്ലിയത് മനോഹരമായിട്ടുണ്ട് നിങ്ങളും കൂട്ടത്തിൽ ചൊല്ലിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് ഓക്കെ ഈ കവിതയുടെ ആശയം നമ്മൾ പറഞ്ഞു അല്ലെ കവി തൻ്റെ ബാല്യകാലത്തെ കുറിച്ച് ഓർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം മഴക്കാല അനുഭവം പറയാനുണ്ടാകില്ലേ കുറിച്ച് മഴക്കാലത്തെക്കുറിച്ച് അനുഭവങ്ങളില്ലാത്തത് വളരെ ചുരുക്കമായിരിക്കും അല്ലെ വളരെ ചുരുക്കമായിരിക്കും നിങ്ങൾക്കും ഉണ്ടാകും അത്തരത്തിലുള്ള ഒരനുഭവം നിങ്ങളെ പേജ് നമ്പർ ഇരുപതിൽ അത് പറയുന്നുണ്ട് മറക്കാത്ത മഴക്കാലം എന്ന് പറയുന്നുണ്ട് മഴക്കാലത്തെ കുറിച്ച് കവിക്കുള്ള ഓർമ്മകൾ കവിതയിൽ നിന്നറിഞ്ഞല്ലോ ഇതുപോലെ നിങ്ങൾക്കുണ്ടായ ഒരു മഴക്കാല അനുഭവം ഓർമ്മിച്ചെടുത്തുവെന്നാണ് ഒരനുഭവം മതി ഇത് നേരത്തെ കുഞ്ഞുപങ്ങള് കുഞ്ഞനിയനെ സഹായിച്ചതുപോലെ ഒരു സഹായമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവങ്ങളാകാം എന്തായാലും കുഴപ്പമില്ല ഒരു മഴക്കാല അനുഭവം നിങ്ങളൊന്ന് എഴുതി ടീച്ചർക്ക് നോട്ട് ബുക്കിൽ എഴുതി കാണിച്ചു കൊടുക്കണം ഓക്കെ നിങ്ങൾക്കതിന് കഴിയില്ലേ കഴിയും ഒന്ന് ശ്രമിച്ചു നോക്കൂ എഴുതുമ്പോൾ ഇതാ ഈ നോട്ട് കൂടി ഒന്ന് വായിക്കണം ഒരു മഴക്കാല അനുഭവം എഴുതി തയ്യാറാക്കാനുള്ള പ്രവർത്തനമാണിത് ടീച്ചർ തൻ്റെ ഒരു മഴക്കാല അനുഭവം ക്ലാസ്സിൽ അവതരിപ്പിക്കണം വീട്ടിൽ നിന്നാണെങ്കിൽ രക്ഷിതാക്കൾ അനുഭവം പറഞ്ഞു കൊടുത്താൽ മതി കുട്ടികളിൽ കുറച്ചു പേർക്ക് അനുഭവങ്ങൾ പറയാൻ അവസരം നൽകാം തുടർന്ന് അനുഭവം എഴുതി തയ്യാറാക്കാൻ നിർദ്ദേശിക്കണം മഴക്കാല അനുഭവങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക ചിലർക്ക് അവ ആഹ്ലാദകരവും ചിലർക്ക് സങ്കടകരവും ആകാം പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർക്ക് വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്നതാകും ചിലർക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന മഴക്കാല അനുഭവങ്ങൾ ഉണ്ടാകും എന്താണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാമല്ലേ ആശയങ്ങൾ കമ്മമായി അവതരിപ്പിക്കണം അനുഭവത്തിന്റെ തീവ്രത ചോർന്നു പോകാതെ വൈകാരികത ഉണർത്തും വിധം അവതരിപ്പിക്കണം മനസ്സിൽ തട്ടും വിധം അവതരിപ്പിക്കണം സന്ദർഭത്തിനനുസരിച്ച് യോജിച്ച പദങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു മഴക്കാല അനുഭവം പറയേണ്ടത് ഓക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ വർക്ക് ഒന്ന് ചെയ്യണം ഓക്കെ എങ്ങനെ എഴുതും ഇവിടെ ഞാൻ മാതൃകയ്ക്ക് വേണ്ടി ഒരു മഴക്കാല അനുഭവം എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ അനുഭവമല്ല എൻ്റെ അനുഭവമാണ് ആ ഓർമ്മ ശരിക്കുണ്ടാകണം ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും അതാണ് നിങ്ങൾ എഴുതേണ്ടത് മഴക്കാല അനുഭവം എഴുതാം എന്റെ കുട്ടിക്കാലത്ത് സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം ആദ്യത്തിൽ തന്നെ മഴ തുടങ്ങുമായിരുന്നു തുടക്കത്തിൽ നല്ല മഴയോടെ തുടങ്ങുന്ന മഴക്കാലം പിന്നെ കുറച്ച് കഴിയുന്നതോടെ ശക്തമായ ഇടിയും മിന്നലും കാറ്റുമെല്ലാം ഒന്നിച്ച് കൈകോർക്കുന്ന പെരുമഴക്കാലമായി മാറുമായിരുന്നു ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഇടമുറിയാതെ മഴ പെയ്യുമായിരുന്നു ആ സമയത്തായിരിക്കും വെള്ളപ്പൊക്കം ഉണ്ടാവുക അങ്ങ് റോഡുകളൊക്കെ വളരെ താഴ്ന്നതായിരുന്നതിനാൽ പെട്ടെന്ന് വെള്ളം പൊങ്ങുമായിരുന്നു നാട്ടിലെ പുഴയും തോടുകളും നിറഞ്ഞു കവിയും ഭക്ഷണം ആവശ്യത്തിന് കിട്ടുമായിരുന്നില്ല മഴക്കാലമായാൽ മിക്ക ദിവസവും പട്ടിണിയിലായിരിക്കും ഉപ്പയും ഉമ്മയും മഴക്കാലത്തേക്കായി കരുതി വെക്കുമായിരുന്ന ആഹാര സാധനങ്ങൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകുമായിരുന്നു അന്ന് സ്കൂളിൽ പോകാൻ കുടയോ മഴക്കോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല പകരം വാഴയുടെ ഇലയും വലിയ ചേമ്പിന്റെ ഇലയുമെല്ലാം വെട്ടിയെടുത്തായിരുന്നു ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്നത് സ്കൂളിൽ എത്തുമ്പോഴേക്കും ശരീരത്തിന്റെ മിക്ക ഭാഗവും നനഞ്ഞിരിക്കും പുസ്തകവും സ്ലേറ്റും നനയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുമായിരുന്നു അതിനായി അവ കുപ്പായത്തിന്റെ ഉള്ളിലാക്കി വെക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പെരുമഴത്ത് വാഴയിലയും ചൂടി വരുന്ന സമയം എന്റെ സ്കൂളിനടുത്ത് വലിയ ഒരു ഇറക്കമുണ്ടായിരുന്നു കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ പതുക്കെ ചവിട്ടിക്കൊണ്ട് ഇറങ്ങുന്നതിനിടയിൽ കാൽ വഴുതി എന്റെ കയ്യിൽ നിന്നും ശ്രേയിച്ച് താഴെ ആ വെള്ളത്തിൽ വീണുപോയി എനിക്ക് വലിയ സങ്കടമായി പുതിയൊരു സ്ലേറ്റ് വാങ്ങാൻ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറേ കാലം ഞാൻ ക്ലാസ്സിലിരുന്നത് എഴുതാൻ സ്ലേറ്റ് ഇല്ലാതെയായിരുന്നു ഇപ്പോഴും ആ ഇറക്കം സ്കൂളിൻ്റെ അടുത്തുണ്ട് ഇന്നും ഞാൻ അതുവഴി പോകുമ്പോൾ ഈ സംഭവം ഓർക്കാറുണ്ട് ഇത് എൻ്റെ ഒരു മഴക്കാല അനുഭവമാണ് എനിക്കുണ്ടായിരുന്ന ഒരു സ്ലേറ്റ് മഴവെള്ളത്തിൽ ഒലിച്ചു പോയ കഥയാണ് അനുഭവമാണ് ഇതുപോലെ കൂട്ടുകാരും ഒരനുഭവം എഴുതി നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം ഓക്കെ ഇനി മറ്റൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് കവിതയിൽ ഞാൻ ഒരു വരി കാണിച്ചു തരാം ഇതൊന്നും ചൊല്ലി നോക്കൂ പുതുമണം മഴ പെയ്ത മണ്ണിനും പുതുമണം പുത്തനൊടുപ്പിനും നോക്കൂ ഈ പുതുമണം എന്ന വാക്ക് പുതുമണം എന്ന് പറഞ്ഞ പുതിയ മണം എന്നാണ് അല്ലെ ഈ പുതു ചേർന്ന് വരുന്ന മണത്തിന് പുതു ചേർന്ന് വരുമ്പോൾ പുതുമണം എന്ന് കിട്ടും ഇതുപോലെ പുതു ചേർന്ന് വരുന്ന വാക്കുകൾ പുതുപാഠപുസ്തകം അല്ലെ ഇങ്ങനെ പുതു ചേർന്ന് വരുന്ന വാക്കുകൾ എഴുതിയെടുക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രവർത്തനമുണ്ട് പേജ് നമ്പർ ഇരുപതിൽ തന്നെ വാക്കുകൾ കണ്ടെത്താമെന്ന് പറയുന്ന പ്രവർത്തനമാണ് പുതു ചേർത്ത് ഏതൊക്കെ വാക്കുകൾ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കവിതയിലുള്ള പുതുമണം പുതുമഴ എന്നൊക്കെ ഇതിലുണ്ട് ഇനിയും കൂടുതൽ പദങ്ങൾ നിങ്ങൾക്ക് പുതു ചേർത്ത് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഈ നോട്ട് കൂടി ഒന്ന് വായിക്കുക കവിതയിലെ പുതുമണം എന്ന വാക്കിന്റെ അർത്ഥം ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിക്കാം പുതുമണം എന്നാൽ പുതിയ മണം എന്നാണ് അർത്ഥം കടുത്ത വേനലിനു ശേഷം മഴ പെയ്തപ്പോൾ മണ്ണിനുണ്ടായ മണമാണ് ഇവിടെ പുതുമണം എന്നതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ വേനൽ അവസാനിക്കുമ്പോൾ പുതിയതായി പെയ്യുന്ന മഴയാണ് പുതുമഴ ഇങ്ങനെ പുതു ചേർക്കുമ്പോൾ പുതിയ എന്ന അർത്ഥം വരുന്ന വരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തണം പുതു ചേർത്തുണ്ടാക്കാവുന്ന വാക്കുകൾ കുട്ടികൾ കണ്ടെത്തി പറയട്ടെ ഉദാഹരണം പുതുമണം പുതുമഴ പുതുകാലം പുതുലോകം പുതുഗാനം പുതുനാദം അല്ലേ ഒക്കെ പുതു ചേർത്ത് പുതു എന്ന് പറഞ്ഞ പുതിയത് എന്നർത്ഥം വരും ഇങ്ങനെ നമ്മൾ പുതു ചേർത്തുകൊണ്ട് പരമാവധി പദങ്ങൾ എഴുതാൻ നിങ്ങൾ കുട്ടികളോട് ആവശ്യപ്പെടുന്നു ഇതൊരു ഭാഷാ കേളിയാണ് ഇത്തരത്തിലുള്ള വീട് വേറെയും പദങ്ങൾ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം അനുബന്ധ പ്രവർത്തനങ്ങളായി ഇപ്പോൾ ഈ വർക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയും ഓക്കെ പുതു ചേർന്ന് വരുന്ന കുറച്ച് വാക്കുകൾ നമ്മൾ കണ്ടു കുറച്ച് വാക്കുകൂടി ഇവിടെ എഴുതുന്നു പുതുമണം പുതുമഴ പൊതു കാലം പൊതുലോകം പൊതുഗാനം പൊതുനാദം പൊതു പുലരി പൊതുവർണം പുതു സ്വപ്നം ഇനിയുണ്ടാകും അങ്ങനെ പൊതുചേർന്ന് വരുന്ന പരമാവധി വാക്കുകൾ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു നോക്കുക ഓക്കെ ഗുഡ് ഇനി നമ്മൾ മറ്റേ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത കണ്ടെത്താം എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ തൊട്ടു താഴെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടെത്താം എഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൂടി നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഈ ചോദ്യങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ചോദ്യത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് എന്താണ് ഈ ചോദ്യം വേനൽക്കിനാക്കൾ കരിഞ്ഞേ പോയി എന്തൊക്കെയായിരിക്കാം കവിയുടെ വേനൽക്കിനാക്കൾ കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹ കുഞ്ഞു പെങ്ങളുടെ സ്നേഹ കുതിർന്നു എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാവാം രണ്ട് ചോദ്യമാണ് പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം നമുക്ക് കണ്ടെത്തുന്നതിന് മുമ്പ് ഇതായി നോട്ട് കൂടി ഒന്ന് വായിക്കണം കവിത കൂടുതൽ ആഴത്തിൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളാണില്ല നേരത്തെ ആശയ ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണോ ചോദിച്ചത് കുറച്ചുകൂടി ആഴത്തിൽ വായിക്കണം വരികൾക്കിടയിൽ വായിക്കാനും വരികൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനാണ് ഇത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കവിത ഭാവാത്മകമായി ചൊല്ലിക്കേൾക്കുന്നതിനും സംഘചർച്ചക്കും അവസരമുണ്ടാക്കാം മനസ്സിലാകുന്നുണ്ട് അല്ലേ എന്നിട്ട് വേനൽ കിലാക്കൽ കരിഞ്ഞേ പോയി എന്ന് പറയുന്ന ആ ചോദ്യത്തിന്റെ ആശയം ഇവിടെ പറയുന്നുണ്ട് അവധിക്കാലം കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആഹ്ലാദാരവങ്ങൾ അവസാനിക്കുന്നു കളിച്ചും ചിരിച്ചും കൂട്ടുകൂടിയും മതിവരാത്ത അവസ്ഥയും ബാക്കിയായ ആഗ്രഹങ്ങളും ഒക്കെയാണ് ഈ വേനൽക്കിനാക്കളായി കുട്ടികൾ പറയേണ്ടത് നമ്മളാ കവിതാഭാഗത്ത് അത് വായിച്ചത് അത് അങ്ങനെ തന്നെ പറയണം ഏതൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞു പോയതെന്ന് പറയുന്നുണ്ട് കുതിരുന്നു ഞാൻ ആ മഴയിലല്ല എന്ന ചോദ്യത്തിന് മഴ നനഞ്ഞു പോകേണ്ടി വന്ന അവസ്ഥയിൽ തന്നെ കുടയിൽ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന കൊച്ചുപങ്ങൾ കവിക്ക് സ്നേഹത്തിന്റെ ഒരു പെരുമഴ പെരുമഴപ്പ് തന്നെയാണ് അനുഭവപ്പെടുന്നത് അപ്രതീക്ഷിതമായ ആ സ്നേഹപ്രകടനം കവിയെ വളരെയേറെ സ്പർശിക്കുന്നു അതും ഉത്തരമായിട്ട് വരണം അങ്ങനെ കുറച്ചൊരു ആഴത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നമ്മൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം ആണല്ലോ എങ്ങനെ എഴുതും ഇതാ കണ്ടെത്താമെഴുതാം വേനൽക്കിനാക്കൾ കരിഞ്ഞേ പോയി എന്തൊക്കെയായിരിക്കും കവിയുടെ വേനൽക്കിനാക്കൾ വേനൽക്കാലം കുട്ടികൾക്ക് അവധിക്കാലമാണ് അവർക്ക് ആഹ്ലാദിക്കാനും ആഘോഷിക്കാനുമുള്ള സമയമാണത് കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും കൂട്ടുകൂടിയും കുസൃതികൾ കാണിച്ചും മതിവരാത്ത കാലം മാമ്പഴം പെറുക്കാനും മണ്ണാരക്കണ്ണന്റെ പിന്നാലെ പായാനും കുയിലിന്റെ പാട്ടിന്റെ എതിർപ്പാട്ട് പാടാനും ഒരു കാലം അതൊക്കെ മതിയാവും വരെ ആസ്വദിക്കും മുമ്പ് അവധിക്കാലം കഴിഞ്ഞു പോവുകയും ചെയ്യും കളിച്ചു മതി വരാത്ത അവസ്ഥയും ബാക്കിയാവുന്ന ആഗ്രഹങ്ങളുമാണ് കവിയുടെ വേനൽക്കിനാക്കൾ ഇതൊന്നും കവിതയിൽ ഉണ്ടാകില്ല നമ്മുടെ ഭാവനയിൽ നിന്ന് എടുത്തെഴുതേണ്ടതാണ് കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്കലത്തിന്റെ സ്നേഹ വായ്പിൽ കുഞ്ഞു പെങ്ങളുടെ സ്നേഹ കുതിരുന്നു എന്ന് കവി പറഞ്ഞത് എന്തുകൊണ്ടാവാം കുടയില്ലാത്തതിനാൽ വാഴയിലെ കുടയും ചൂടി മഴ നനഞ്ഞാണ് കവി പള്ളിക്കൂടത്തിലേക്ക് പോയത് മഴ നനഞ്ഞു പോയ കവിയെ തൻ്റെ കുടക്കീഴിൽ നനയാതെ ചേർത്ത് നിർത്തിയ കൊച്ചുപങ്ങൾ കവിക്ക് സ്നേഹത്തിൻ്റെ ഒരു പെരുമഴ പെയ്ത്തായിട്ടാണ് അനുഭവപ്പെട്ടത് പ്രതീക്ഷിക്കാതെ കിട്ടിയ സ്നേഹം കവിയെ വളരെയേറെ സ്പർശിച്ചു അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞത് ഒക്കെ ഈ രീതിയിലോ കുറച്ചുകൂടി ഭാവാത്മകമായിട്ടൊക്കെ ഉത്തരമെഴുതി ടീച്ചർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഈ കവിതയുടെ ആശയം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി കണ്ടെത്താം എഴുതാം എന്ന് പറയുന്ന പ്രവർത്തനവും അതുപോലെ മറക്കാത്ത ഒരു മഴക്കാല അനുഭവം പറച്ചിലും പുതു ചേർന്നു വരുന്ന വാക്കുകളൊക്കെ നമ്മൾ ഇന്നത്തെ പ്രവർത്തനത്തിൽ ചെയ്തതാണ് കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക വീഡിയോയുടെ പോരായ്മകളും ഗുണങ്ങളും ഒക്കെ നിങ്ങൾ കമാൻ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കെ പുതിയ ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ